بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളെ ഒന്നാമത്തെ പാഠം ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കേട്ടത് ഇൻഷാല്ലാ ഇനി നമ്മളെ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ് എന്താണ് നമ്മളെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് നമസ്കാരത്തിലെ അടക്കവും ഒതുക്കവും തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശാന്തത നമസ്കാരത്തിലെ ശാന്തത നമ്മളെല്ലാവരും നിസ്കരിക്കലുണ്ട് അല്ലേ എല്ലാവരും എല്ലാ നിസ്കാരമൊക്കെ നിസ്കരിക്കലുണ്ട് പക്ഷേ നമസ്കാരത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമസ്കാരത്തിലുണ്ടാവാറുള്ള ചില പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മുടെ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളറിയാതെ സംഭവിക്കുന്ന അബദ്ധങ്ങൾ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ തന്നെ അത് ബാധിക്കാറുണ്ട് അത്തരത്തിലുള്ള ചില അബദ്ധമാണ് തുമഅനീനത്തില്ലാതെ നമസ്കരിക്കുക എന്നത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും ഇല്ലാതെ നമസ്കരിക്കുക എന്നുള്ളത് അങ്ങനെ നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ തന്നെ അത് ബാധിക്കും നിസ്കാരത്തിൻ്റെ നിർബന്ധ കർമ്മങ്ങൾ അടക്കത്തോടെയും ഒതുക്കത്തോടെയും പരിപൂർണ അർത്ഥത്തിൽ തുമഅനീനത്തോടു കൂടി നമസ്കരിക്കും ചെയ്യണം തുമഅനീനത്തില്ലാതെ നമസ്കരിക്കുന്നവരെ മോഷ്ടാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും മോഷ്ടിക്കപ്പെട്ടവൻ മോശപ്പെട്ടവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് മോഷ്ടാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവൻ എന്നാണ് നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും ഇല്ലാതെ നമസ്കരിക്കുന്ന ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത് അസ്വഉന്നാസു ശരീഖത്തല്ലാതെ യുഷ്രിഖു മിന സ്വലാത്തി ഖാലു യാ റസൂലുള്ളാ കൈഫ യുഷ്രിഖു സ്വലാ قال لا يتم ركوعها ولا سجودها او قال لا يقيم صلبه في الركوع والسجود എന്താണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട മോഷ്ടാവ് നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് മുസ്ലിം പറയാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട മോഷ്ടാവ് അവൻ നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവരാണ് സ്വഹാബികൾ ചോദിച്ചു അല്ലാഹുവിൻ്റെ ദൂതരെ നമസ്കാരത്തിൽ എങ്ങനെയാണ് മോഷണം നടത്തുക അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നമസ്കാരത്തിൽ റുഖുഉകളും സുജൂദുകളും പൂർത്തിയാക്കാതെ വേഗത്തിൽ നമസ്കരിക്കുന്നവനാണ് അല്ലെങ്കിൽ റുഖുഉയിലും സുജൂദിലും മുതുക് ശരിയാക്കാത്തവനാണ് അവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലേ അപ്പോൾ നമ്മളൊക്കെ നമസ്കാരം പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക പെട്ടെന്നായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് പോണ പല ആളുകളും ഉണ്ട് അല്ലേ ആ പെട്ടെന്ന് ഇങ്ങനെ സും സും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിലൊക്കെ നിസ്കാരമൊക്കെ പെട്ടെന്ന് കഴിച്ച് പോണ പല ആളുകളെയും നമുക്ക് കാണാം അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലാശ്രമം പറയണത് എന്ത് നമസ്കാരത്തിൽ മോഷ്ടാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവൻ എന്നാണ് നമസ്കാരത്തിൻ്റെ അച്ചടക്കമില്ലാതെ ഒതുക്കമില്ലാതെ തുമഅനീനത്തില്ലാതെ നമസ്കരിക്കുന്ന ആളുകളെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റുക്കുഉകളും സുജൂദുകളും പൂർത്തീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുമഅനീനത്തോടെ അടക്കത്തോടെ ഒതുക്കത്തോടെ അവ നിർവഹിക്കുക എന്നതാണ് തുമഅനീനത്ത് നമസ്കാരങ്ങളുടെ റുക്കുനുകളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് തുമഅനീനത്തോടു കൂടി നമസ്കരിക്കുക എന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണാം ഒരിക്കലേ ഒരാൾ വേഗത്തിൽ നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനിടയായി അയാൾ റുക്കുഉം സുജൂദും പക്ഷികൾ ഭക്ഷണം കൊട്ടുന്നത് പോലെ പെട്ടെന്ന് നിർവഹിച്ചു അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാളോട് ഇത്
ഇയാളെ ഇതുപോലെ നമസ്കരിക്കുന്നവനായിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ അവൻ മുഹമ്മദ് നബിയുടെ മില്ലത്തിൽ അല്ലാതെയാണ് മരണപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാള് പെട്ടെന്ന് ഇങ്ങനെ നമസ്കരിക്കുകയാണ് എന്ത്, പക്ഷികളൊക്കെ ഭക്ഷണം കൊത്തുന്നത് പോലെ അത്രയും സ്പീഡിൽ ഇങ്ങനെ പെട്ടെന്ന് പോയി ഇങ്ങനെ നീക്കുക, റുകൂഅക്ക് പോവുക, സുജൂദിക്ക് പോവുക, അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇയാൾ നമസ്കരിക്കുന്നത് പോലെ ഈ ഇതുപോലെയാണ് നമസ്കരിച്ചുകൊണ്ടാണ് അയാള് മരണപ്പെടുന്നത് എങ്കിൽ അവന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽ പെടില്ല എന്ന്. അപ്പോ തുമഅനീനത്തില്ലാതെ നമസ്കരിച്ചിരിക്കുന്നവരുടെ നമസ്കാരത്തെ സ്വഹാബികൾ നിസ്കാരമായി പരിഗണിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. റുകൂഅുകളും സുജൂദുകളും പൂർത്തീകരിക്കാതെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ ഹുദൈഫ റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. അയാള് നമസ്കാരത്തിൽ നിന്നും വിരമിച്ചപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ സല്ലൈത്, നീ നമസ്കരിച്ചിട്ടില്ല. മാത്രവുമല്ല ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലമുത്ത അല ഗൈരി സുന്നത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മരണപ്പെടുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇല്ലാത്തവനായി നീ മരണപ്പെടുക എന്ന് അയാളോട് പറയാണ്. മഹാനായ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് അയാൾ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോ തുമഅനീനത്തില്ലാത്ത നമസ്കാരം, റുകൂഇന്റെയും സുജൂദിന്റെയും ഇടയിൽ ഇഅ്തിദാലിൽ തുമഅനീനത്തില്ലാതെ നമസ്കരിക്കുന്നവന്റെ നമസ്കാരം അള്ളാഹു പരിഗണിക്കുക പോലുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ നമസ്കാരത്തിൽ തുമഅനീനത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തി കൃത്യമായി അടക്കത്തോടെ ഒതുക്കത്തോടെ ശാന്തതയോടെ നമസ്കരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.